Mar, mar, mar. Oke, oke, oke. ഇന്നത്തെ വീഡിയോ ഒരു കിടിലം മോഡ്പാക്ക് നമ്മൾ കളിച്ചു നോക്കാൻ പോവാണ്. എന്താണ് ഈ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡ് മുഴുവനും ചെറിയ ചെറിയ ഐലൻഡ് മാത്രമേ കാണുള്ളൂ, ബാക്കി മുഴുവനും കടലായിരിക്കും. ആ കടലിൽ നമ്മൾ സർവേ ചെയ്യണം. ഇതിൽ നമുക്ക് ഷിപ്പിന്റെ മോഡൊക്കെ ഉണ്ട്, നമുക്ക് നമ്മുടെ കസ്റ്റം ബോട്ടൊക്കെ നമുക്ക് ഉണ്ടാകാൻ പറ്റും. ഇങ്ങനെ ഒരു സാധനം കാണും, ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തൊരു സാധനത്തിനെയും ബോട്ടാക്കി മാറ്റാം. ഇപ്പൊ ഞാൻ ഇതിലൊരു ബോട്ടാക്കി മാറ്റിയിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. അതിൻ്റെ അവിടെ നമ്മൾ ഫിസിക്സ് മോഡും കൂടെ ഇട്ടിട്ടുണ്ട്. കടലിലെ തരമാലങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഭയങ്കര സ്ലോ ആയിട്ട് തോന്നും, നമുക്ക് നല്ല ഫാസ്റ്റ് ഈ സാധനം ഓടിക്കാൻ പറ്റും. കണ്ടാ ഇപ്പൊ ഞാൻ ഒരു എഞ്ചിൻ പിടിപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ പറന്നു പോവാണ്. അതിന്റെ അവിടെ നമ്മള് വെതറിന്റെ മോഡ്സും കൂടെ എടുത്തിട്ടുണ്ട്. അതായത് കൊടുങ്കാറ്റ് സംഭവങ്ങളൊക്കെ വരും, ഇപ്പൊ ഒരു കൊടുങ്കാറ്റ് വന്നോണ്ടിരിക്കുകയാണ്. കൂടുതൽ നമുക്ക് പറഞ്ഞ സമയം കളണ്ട, നമുക്ക് നേരെ വീടിലോട്ട് പോവാം. പിന്നെ ഒരു കാര്യം, നട്ടപ്പാതിരക്കാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് സൈലന്റ് ആയിരിക്കും. നിന്റെ സ്കിന്ന് സ്റ്റീവ് ആണ് കേട്ടോ, നീ സ്റ്റീവ് ആണോ നിൽക്കുന്നത്? ഓജി മൈൻക്രാഫ്റ്റ് വന്നേക്കാണ്, ബെറ്റർ ദാൻ മൈൻക്രാഫ്റ്റ് മൂവി ആണ്. മനസ്സിലായില്ലേ? വേറെ ഒരാളും കൂടെ ഉണ്ട്. ഹായ്, ഫുട്ബോൾ അങ്ങോട്ട് പോയി നോക്കിയല്ലേ എടാ, എന്റെ ഫുഡില്ല, സ്കെൽറ്റ് അടിച്ചിട്ട് എന്റെ ഹങ്കർ മുഴുവനും പോയി. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാമെ. എടാ ഇതൊരു ഷാർക്കൊക്കെ ഉണ്ട് കേട്ടോ, എന്നെ കൊണ്ട് പോകുമെന്തോ. ബോട്ട് ഉപയോഗിക്കാൻ എന്തൊക്കെ ഉണ്ടല്ലോ ഇതില്, ഞാൻ എന്തൊക്കെ തപ്പി വെച്ചിരുന്നു കൈസ്. ഞാൻ നോക്കട്ടെ, ഈ സാധനം ഉണ്ടാക്കണം. അതിന് ഉണ്ടാക്കും ഗോൾഡ് കാരണം. അയ്യോ, കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമുക്ക് ഈ ബോട്ട് പൊട്ടിക്കണ്ടല്ലേ, ബോട്ട് നമുക്ക് ഉച്ചയ്ക്ക് ആ മരം പോയി വിട്ടാ. നമുക്ക് ഇതകത്ത് കഴിഞ്ഞാൽ ബെഡൊക്കെ ഉണ്ടാക്കണമെന്ന് വേണ്ടല്ലേ. ബ്രോ ഊളാണ് ബ്രോ, എന്താണ് ബ്രോ ഈ പറയണത്? തിരമാല 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 തള്ളി നമ്മളെ കരയിലോട്ട് വിടും. ഫുഡൊന്നും ഇല്ലല്ലേ, നമ്മള് പട്ടികളൊന്നും മരണപ്പെടും എന്തോ. മരണം ഞാൻ എന്തായാലും കാണുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ വുഡ് പൊളിച്ച് തന്നെ തുടങ്ങും. റൂൾ നമ്പർ വൺ ആണ്, നമ്മളെ ഫ്രണ്ട് പൊട്ടിക്കണ മരം മാത്രം പൊട്ടിക്കുള്ളൂ, വേറെ എത്ര മരം ഉണ്ടെങ്കിലും. ആ വുഡിനെ എടുത്തുള്ളൂ, ഞാൻ പൊട്ടിച്ചേ. ആ പൊട്ടിച്ചോ, എന്റെ തലേക്കറ പൊട്ടിച്ചു. താങ്ക് യു, കമോൺ. എനിക്ക് വേണ്ടി പോലെ എടുത്തു. ഇതിനകത്ത് കിളികള് കോഴികളൊക്കെ പല പല സാധനം കാണുന്നുണ്ട്. അതേപോലെ നമുക്ക് താറാവിനെ കൊന്നലോ. ഇവിടെ താറാവിന് പിള്ളേരുണ്ട്. നമുക്ക് ആക്സിഡന്റ് പോവാം, ആക്സിഡന്റ് പോവാം. ഇപ്പൊ പോയാൽ നമ്മൾ അതിനെ അടിച്ചു കെട്ടിക്കണ. ഞാൻ രണ്ട് മർഡർ നടത്തിട്ട് വരാം. ഫുഡിന്റെ അരിത്തില് തീരുമാനമായി. സ്കില്ലിഷ്യൂ അല്ല ഗൈസ്, സ്കില്ലിഷ്യൂസ് അല്ല. ഇതിലൊന്നും കാണാൻ വയ്യല്ലേ പണ്ടാരത്. സ്റ്റോൺ ഒട്ടി ഗൈസ്, എനിക്കെല്ലാം ക്ലിയർ വ്യക്തമാണ് കേട്ടോ. അല്ല, ഒരു ബ്ലോക്ക് പൊട്ടിന് ഒരു പാർട്ടിക്കിൾ നടക്കുന്നത്. നീ പൊളിച്ചോ, ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്നാവട്ടെ, രാത്രി ആയതാണ്ടോ. രാത്രിയായാ നമ്മൾ ഫുൾ സെറ്റപ്പ് ആയിട്ടാണ്, ഫുൾ മോഡ്സ് സെറ്റപ്പ് ആയിട്ടാണ്. നിങ്ങൾക്ക് പീക്ക് കണ്ടന്റ് ഇട്ടാലേ, പീക്ക് കണ്ടന്റ് ഇട്ടാലേ നമ്മൾ ഇതൊക്കെ ചെയ്യണം. പണ്ടാരം ലാഗ് അടിച്ചിട്ട് വയ്യ. നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഷിപ്പ് ഉണ്ടാക്കാം. നമുക്ക് ഷിപ്പ് നമ്മുടെ വീടാക്കി എടുക്കാം, മനസ്സിലായി? സാധാ ഒരു പുഴയുള്ള ഒരു ബോട്ട് ആദ്യം ഉണ്ടാക്കണം, പിന്നെ നമ്മൾ അതിനെ ഷിപ്പ് ആക്കും. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ലൊരു വൈബ് ഉണ്ട് ഇവിടെ. എന്റെ മോനെ ശരിക്കും ഒരു ശംഖുമുഖം ബീച്ചിലൊക്കെ പോയൊരു ഫീൽ ഉണ്ട്. ഒരു ലൈറ്റ് ഉണ്ടായിരുന്ന സെറ്റ് ആയിരുന്നു. ഞാൻ സ്പോൺ ചെയ്യാൻ പോകുന്നു. അയ്യോ ഗൈസ്, മൂന്ന് പിള്ളേർ അമ്മയാണത്. നമുക്കത് വിട്ട് കളയാം. കുറച്ച് വുഡ് കളത്തിയാ വന്നാണ്. നമുക്കിനി മൈനിങ്ങിന് പോകണം കേട്ടാ. മൈനിങ്ങിനായിട്ട് ഒരു ഗോൾഡ് ഉണ്ടാക്കണം, എന്നിട്ട് ഒരു ഷിപ്പ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നോക്കണം. അത് നമുക്ക് മൈനിങ്ങിന് പോയാൽ മാത്രമേ ഒരു എഞ്ചിന് സാധനം എഞ്ചിൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ഓടിക്കാൻ പറ്റുള്ളൂ. ഈ ടൊർണാഡോ ഒക്കെ വരുമ്പോ ഷിപ്പ് ഓടണമെങ്കിൽ നമ്മൾ സാധാ കാറ്റ് കൊണ്ട് വിടില്ല, കാറ്റിന്റെ പറക്കാൻ. അത് കണ്ട്രോൾ ആണെങ്കിൽ നമുക്ക് എഞ്ചിൻ വേണം. ഇപ്പഴേ മഴക്കോൾ ഉണ്ട് കണ്ടാ, മഴക്കോൾ അല്ല മഴയാണ്. ഞാൻ അങ്ങോട്ട് വരികയാണ്, ഞാൻ തിരിച്ചു വരികയാണ് ഗൈസ്. ഇങ്ങനെ പുറകെ നിന്ന് നോക്കേണ്ടി. നീ ഇവിടെ എത്തിയ വലിയ താഴെ എത്തിയ നമുക്ക് എന്തായാലും നിങ്ങളെ വെറുതെ ഇടാടാ. നിങ്ങൾ എന്തായാലും ഇവിടെ വൈബിംഗ് അല്ലേ, ചില്ലി. നിങ്ങൾ നമുക്ക് വെറുതെ ഇടാം. നിങ്ങൾക്ക് നിങ്ങൾ പേരിടണം കേട്ടോ. ഓരോരുത്തർ സ്പൈഡർമാൻ എന്നെ ചേസ് ചെയ്യുന്നു ഗൈസ്. നീ അടിച്ച് തെറിപ്പിച്ചെടുത്ത കായല്ലോ കൂടെ. അത് കോപ്പർ, കോപ്പർ. അതേപോലെ നമുക്ക് ഗോൾഡ് കാണാൻ പറ്റില്ല ഇവിടെ ആണെങ്കിൽ. ഇന്ന് നമുക്ക് മൈനിങ്ങിന് പോകാൻ തന്നെ ഗോൾഡ് ഒപ്പിക്കാം. അല്ലല്ല, നമുക്ക് അയണ് വേണോ അല്ല. എന്തായാലും ഓക്കെ, എന്തായാലും നമുക്കൊരു മൈനിങ്ങിന് പോകണം ഗൈസ്. നമുക്ക് രാത്രി മാറാനും വെയിറ്റ് ചെയ്താലും അങ്ങനെ നമ്മൾ വെളിയിറങ്ങിയല്ലേ.
ഉച്ചാതി തിരമാല വല്ല വന്ന നമ്മളെന്ത് ചെയ്യും? ഉച്ചാതി തിരമാല, ഉച്ചാതി തിരമാല വരൂലെന്നങ്ങ് പ്രതീക്ഷിക്കാം. ആ മഴ പെയ്യ് കൂടുന്നുള്ള പറഞ്ഞ കാര്യം കാര്യം പറഞ്ഞപ്പോ തന്നെ മഴ പോയി. ഞാനല്ല ഞാൻ വെച്ചിട്ട് സ്ലാഷ് ക്ലിയർ വിതറടിച്ചു കാണുന്നു. സ്റ്റിയറിംഗ് ഞാൻ നോക്കി ഞാൻ നോക്കി ഞാൻ നോക്കി ഇതാണ് സ്റ്റിയറിംഗ് വീൽ. ഓക്കെ നമുക്ക് ഗോൾഡ് വേണം, ഫെൻസ് വേണം. അതിന്റെ പേരെന്താ? അതിന്റെ പേരെന്താ? ഹെൽമ. ഹെൽമ ആ ഗോൾഡ് ആണ് മെയിൻ ആയിട്ട് വേണം, ബാക്കിയുള്ളത് കുഴപ്പമില്ല. പിന്നെ എഞ്ചിനും ഉണ്ടാക്കണം നമുക്ക്. നമുക്ക് എന്തായാലും കൊറേ മൈനിങ്ങിന് പോണോടാ, ഫുഡ് ഒന്നും ഇല്ലല്ലോ ഗൈസ്. ആ പൈതങ്ങളെ നമുക്ക് കൊല്ലണ്ട വരുമോ? സൺറൈസ് എൻജോയ് ചെയ്യടാ. ഫിഷിംഗ് റോഡ് ഉണ്ടാക്കാൻ ശരി എന്നാ എന്തിനൊക്കെ നോക്കാം. നിങ്ങൾ ആരും വീട്ടിലിരുന്ന് ചെയ്യല്ലത്, ആരും ചെയ്യാൻ പാടില്ല. വീട്ടിൽ ജെല്ലി ഫിഷ് ഉണ്ടെങ്കിൽ കണവല്ല ഉണ്ടെങ്കിൽ എടുത്ത് വെട്ടി കഴിച്ചോ. കണവയാണെങ്കിൽ ഫുഡില്ലോ, മറ്റേ എയർ പോക്കറ്റ് കാണുന്നില്ല. ചാലഞ്ചസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, നമ്മളിത് ചെയ്യുന്നതായിരിക്കും അല്ലേ? സീക്ക് ഡെഫിനറ്റ്ലി ചെയ്യും, ഒരിക്കലും ചെയ്യരിക്കത്തില്ല. കുറച്ച് സൂപ്പർ ചാനോട് ചെയ്തോടാ അവൻ ചെയ്യും. മിസ്റ്ററി എങ്ങനെ കുക്ക് ചെയ്താൽ എന്ത് പറ്റും? മിസ്റ്ററി എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും? ജെല്ലിഫിഷ് പറ്റൂല എടാ, ഒന്നും കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സ്കാം ആയോ നമ്മള്? നമ്മൾ എനിക്ക് വന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ വെർഷൻ ആണ് ഡൗൺലോഡ് ചെയ്തത്. പച്ചക്ക് അഴിച്ചോ? പച്ചക്ക് അഴിച്ചോ എന്ത് നടക്കും നോക്കൂ. ഞാൻ അവിടെ ഉണ്ടായത് നിങ്ങൾക്ക് കാണിച്ചതായിരുന്നു ഗൈസ്. എടാ കൂസല വളർന്നു വലുതായി. ഓ മൈ ഗോഡ്, എന്താ തോന്നുന്നത്? എടാ കൊച്ചു കൊച്ചു ചെറുക്കം വരല്ലേ വലുതായി. Meanwhile നോക്ക് എന്തായാലും ഇതുങ്ങളെ വെറുതെ ഇടാടാ. നിങ്ങൾ എന്തായാലും ഇവിടെ വൈബിംഗ് അല്ലേ, ചില്ലിങ്. നിങ്ങൾ പേരിടണം കേട്ടോ ഓരോ. നമ്മൾ എന്തായാലും അവരെ സേവ് ചെയ്ത് വന്ന കേസ് നിങ്ങൾ പേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ കറിപ്പത് റോ മീറ്റ് ആയിട്ട് സോറി ബ്രോ. എന്തായാലും സേവ് ചെയ്ത് നമ്മൾ അതാണ് ടു സ്റ്റെപ്സ് അഹെഡ് ആണ്. ഇതിനായിട്ടൊരു കേവ് കിട്ടി. അയ്യോടാ ഇടാ ഇടാ, ഇവിടെ മറ്റേ ഇതിന്റെ ഗോൾഡും കിട്ടണില്ല, അതേപോലെ കേവും ഇല്ല. ഈ കഴിവില്ലാത്തവരുടെ അടുത്ത് മൈനിങ് ഞാൻ പറഞ്ഞപ്പോഴേ തോന്നി ബ്രോ പിന്നെ പോവാത്തന്ന് ബ്രോ. ബ്രോ എല്ലാവരുടെ താറാവിനെ കൊന്നുകൊണ്ടിടക്കുകയാണ്. നോക്കട്ടെ സ്ട്രെയിറ്റ് മൈൻ ചെയ്ത് നോക്കാം. ഒരു ഗോൾഡ് കിട്ടാ എന്തിരി പാടാ ഇത്. എടാ ഇവിടെ എങ്ങോട്ടാ വെളിയില് പുറത്തേതാ വഴി, പുറത്തേതാ വഴി ഞാൻ പെട്ട് ഒരു മരണം കാണാം. അപ്പൊ ഇവിടെ ഒരു ഇതുണ്ട്, കേവ് ഉണ്ട്. പക്ഷെ എവിടെയാണെന്നൊരു കുടിയില്ല, മോളിലാണ് സൗണ്ട് കേൾക്കണത്. കേമിയർ തന്നെ ഉണർന്നുണ്ട്. ഗായ്സ് കിട്ടി ഗായ്സ്, നീമാരങ്ങ തട്ടിക്കളയാ. അയ്യോ ഇത്ര കഷ്ടപ്പെട്ടൊരു കേവ് കണ്ടുപിടിച്ചിട്ട് ഒരു ഓരം കിട്ടില്ല. കുറച്ച് കോളെങ്കിലും താടേ, എന്തിന്റെ ഈ തേപ്പാണ് നമ്മളെ തേച്ചൊട്ടിച്ച് ഗൈസ്. എന്റെ എന്റെ പിക്കാക്സിന് ലിറ്ററലി ഡ്യൂറബിലിറ്റി ഇല്ല. ഒരു ബ്ലോക്കും കൂടെ, ഒരു ബ്ലോക്കും കൂടെ, ഒരു ഗോൾഡ് ബ്ലോക്ക് ഒട്ടിക്കുള്ള ഡ്യൂറബിലിറ്റി ഉണ്ട്. പിക്കാക്സ് എടുത്ത് മാറ്റി വെച്ചിരിക്കാം. ഇവിടെ നിന്ന് എങ്ങനെ വെളിയിറങ്ങുന്ന നോക്കുന്നു അവനെ, അവിടെ പിക്കാക്സിന്റെ ഡ്യൂറബിലിറ്റി നോക്കി കളിക്കണം അവിടെ. ആ ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ വെളിയിറങ്ങുന്നാണ് എനിക്ക് മനസ്സിലാവത്തു. എങ്ങനെ ഞാൻ അവിടെ തുറന്നെത്തിയത് ഇങ്ങോട്ട്? അത് ഞാൻ നോക്കണം. നീ ഇവിടെ ഏത് വഴിയാ? ഇവിടെ ഒരു വഴി കാണില്ല. ഒരു നോർമൽ പിക്കാക്സ് ഉണ്ടാക്കാൻ ഗൈസ്. ഞാൻ ഒന്ന് ജസ്റ്റ് ഇറങ്ങി, എനിക്ക് 13 കിട്ടി മനസ്സിലായോ. സീക്ക് ഇവിടെ 1.5 സീരീസ് തുടങ്ങിപ്പോട്ട് മൈനിങ് ആണ്. 13 സീക്കിന്റെ പിന്നമ്പറം നോക്കി. ഫുഡ് വന്നിട്ടുണ്ട്, കളർഫുൾ പഞ്ചോറിന് ആഹാരമാണ് കൊണ്ടുവരുന്നത്. സോമിൻ സൗണ്ട് നമ്മൾ എക്സ്റേ അല്ലായി, നമ്മൾ ഇത് വിവരം ഉപയോഗിക്കുന്നു പറയും. നിങ്ങൾക്ക് ചിലപ്പോ എക്സ്റേ ആയിട്ട് തോന്നും, നിങ്ങൾക്ക് വിവരം ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറയാ ചുമ്മാണ് ഫുഡ് സ്റ്റോർ ഫ്രമർ ഇൻവെസ്റ്റ് ചെയ്യാ. എടാ നിന്റെ കൈന്ന് എന്തോ അടിച്ചോണ്ട് പോയി. സീകള് നിന്റെ കൈന്ന് ഫുഡ് അടിച്ചോണ്ട് പോയി. മൂന്നെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം പോയി കൊണ്ടുപോട്ട് കൊണ്ടാരെ കൊല്ലേ. എന്നെ കൊല്ല്, എവിടെ പോയെന്ന് എനിക്ക്. രണ്ടെണ്ണം അതോ രണ്ടെണ്ണം കൊണ്ടുപോയി. ഞാൻ നിക്കാണ് കള്ളായി. ആറ് ഗോൾഡ് കിട്ടി ഒളിപ്പിച്ചു വെച്ചേക്കാർന്നാടേ.
കിട്ടുമ്പോഴത്തേക്കും ചവറാണ് അങ്ങനെ കിട്ടണല്ലേ. ചീറ്റിംഗ് ആന്ന് പറയാനുള്ളവർക്ക് സീഡ് ഇടും. ഓക്കെ അടുത്ത കോട്ട് മിസ് ആയി നമുക്ക് കിട്ടേണ്ട എല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോന്റെ ഒരു 50% കംപ്ലീറ്റ് ആയതായി പറയാൻ കേട്ടോ. ആക്ച്വലി വേറെ നമ്മൾ മിസ് ഔട്ട് ചെയ്തില്ലല്ലോ അല്ലേ. അവിടെ ഈ ഇത് വേണം കേട്ടോ, ഫെൻസ് വേണം കേട്ടോ, ഫെൻസ് എടുത്തോ, ഫെൻസ് എടുത്തോ. വലിയ പണിയില്ലായിരുന്നു ഉണ്ടാക്കാൻ, കുഴപ്പമില്ല എടുത്തോ. നമുക്ക് വുഡില്ലല്ലോ, വുഡ് ലിമിറ്റഡ് അല്ലേ. താങ്ക് യു ഫോർ സൺഷൈൻ, താങ്ക് യു ഫോർ റെയിൻ. എന്റെ ഫുഡ് തീർന്നു. കോപ്പ് ക്രാബൊക്കെ നിങ്ങളോ അവിടെ. എനിക്ക് ആഹാരം ഒന്നും ഇല്ല കേട്ടോ, ഞാൻ ഒരു മൂന്ന് ഹങ്കറിലെ ഓടിക്കൊണ്ട് ഇത്ര എങ്ങനെ അവിടെ ഇവിടെ. ഇത് ക്രാബ് അല്ല, സ്കോർപ്പിയോണാ. ആ ലോബ്സ്റ്റർ, ലോബ്സ്റ്റർ. ഇത് നല്ല ടേസ്റ്റ് ആണ് തോന്നുന്നു കേട്ടോ. നമ്മളടുത്ത എപ്പിസോഡിലും കുറെ സാധനമാണ്. നിങ്ങൾക്ക് ആക്ച്വലി റെക്കമെന്റ് ചെയ്യാം കേട്ടോ, എന്തൊക്കെ വേണം അടുത്ത എപ്പിസോഡിൽ. നിങ്ങൾക്ക് ആക്ച്വലി റെക്കമെന്റ് ചെയ്യാം. കമന്റ് ചെയ്താൽ, കമന്റ് ഇട്ടാൽ അത്ര നമ്മൾ എല്ലാ കമന്റ് വായിക്കും അല്ലേ. നീ മറ്റേ സംഭവം ഞാൻ ബോട്ട് ഉണ്ടാക്കട്ടെ, ഞാൻ ബോട്ട് ഉണ്ടാക്കാം. കൂടുതല് പറയല്ലേ, എന്റെ കയ്യിൽ ഇപ്പൊ സാധനം കണ്ടല്ലേ പോലെ. നീ നോക്ക് നോക്ക്, ഇല്ലല്ല നമുക്ക് കാണിച്ചുതരാം കളഞ്ഞാണോ അല്ലെ. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് വെതർ ഐറ്റം. അതെന്താ വെതർ ഐറ്റം എനിക്കറിയാൻ പാടില്ലേ. ഇനി വെതറിന്റെ മോനെ കൊണ്ട് ഇതില് വരുന്നുണ്ട് നെക്സ്റ്റ് എപ്പിസോഡ്. ഓക്കെ, നമ്മുടെ സാമാനം ഉണ്ടായിക്കോളും, എന്നിട്ട് നമുക്ക് ഷിപ്പ് അനക്കാൻ പറ്റും ഗൈസ്. എഞ്ചിൻ ഉണ്ടെങ്കിൽ സ്പീഡ് ആയിട്ട് മൂവ് ആവുള്ളൂ. അടുത്ത എപ്പിസോഡ് ബോട്ടൊക്കെ വയ്ക്കാൻ വേണ്ടി സർപ്രൈസ് സ്ഥലമൊക്കെ ഉണ്ടാക്കും കേട്ടോ. കൈലന്റ് സിവിലൈസേഷൻ നോക്കുന്നു, ബാക്കിലോട്ട് പെണ്ണിനോട് എടുത്ത് കളിക്കാം. എഞ്ചിൻ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നില്ല. ഈ ബോട്ട് മുങ്ങി പൊക്കൊണ്ടിരിക്കണ്ടാക്ക് പെട്ടെന്ന് അതായിരിക്കും കിടക്കാറ്. ബോട്ട് മുങ്ങി നോക്കറിഞ്ഞു എവിടെങ്കിലൊക്കെ എത്തുമായിരിക്കും. കാത്തിരുന്ന് കാണുക.